തനിക്ക് ബിഗ് ബോസിലേക്ക് പോകാനുള്ള റെഫറൻസ് തന്നത് റോബിനാണെന്ന് പറയുകയാണ് സായി കൃഷ്ണ. ബിഗ് ബോസിലായിരിക്കുമ്പോൾ പുറത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് താൻ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെന്നാണ് സായി കൃഷ്ണ ഇപ്പോൾ പറയുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു താരം. പുറത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ സായി ബിഗ് ബോസിനകത്ത് വലിയൊരു ചലനം സൃഷ്ടിച്ചേക്കുമെന്ന് പലരും കരുതി. എന്നാൽ ആരാധകർ പോലും അതുവരെ കാണാത്ത ഒരാളായിട്ടാണ് താരം ഷോയിൽ നിന്നത്. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാനുള്ള റെഫറൻസ് തനിക്ക് തന്നത് റോബിനാണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അടക്കം റോബിൻ തനിക്ക് അയച്ചു തന്നിട്ട് സായി ഇതിങ്ങനെയാണ്, ഇതുപോലെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു തന്നുവെന്നും സായി കൃഷ്ണ പറയുന്നു. മാത്രമല്ല ഈ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു നമ്പറും തനിക്ക് തന്നുവെന്നും, മാത്രമല്ല ബിഗ് ബോസിലേക്ക് എങ്ങനെ പോകണമെന്നുള്ള സ്ട്രഗിൾ റോബിൻ അറിയാം, അദ്ദേഹവും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു പോയതാണെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. താനൊന്നും ചെയ്യാതെ ചിലർ വിളിച്ചിട്ട് വെറുതെ കയറി പോയതാണെന്ന് പറയാൻ പറ്റില്ല എന്നും, കാരണം അതുപോലെയുള്ള കഷ്ടപ്പാടിലൂടെയാണ് താനും പോയത്, വളരെ റിയൽ ആയിട്ടാണ് ബിഗ് ബോസിനകത്ത് നിന്നതെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. ഫാമിലി റൗണ്ടിൽ ഭാര്യ സ്നേഹ അകത്തേക്ക് വന്നിരുന്നു. പുറത്ത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായി തനിക്ക് പറഞ്ഞു തന്നിരുന്നുവെന്നും, ഓരോ ഫാമിലി വരുമ്പോഴും പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് തങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും, ഓരോ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോഴും അത് മനസ്സിലാകുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. മാത്രമല്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും താൻ എങ്ങനെയാണെന്നുള്ളത് അവിടെ ഇരിക്കുന്ന കാണികളുടെ കൈയടിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നും, അതുപോലെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറവായിരിക്കും, ശനി ഞായർ ദിവസങ്ങളിൽ സ്ക്രീൻ സ്പേസ് കുറവാകുമ്പോൾ പുറത്തെ അവസ്ഥ അറിയാൻ സാധിക്കുമെന്നും, കൂടുതൽ സമയം പുറത്തേക്ക് വരേണ്ട മത്സരാർത്ഥികളെ ഗെയിം കളിക്കാനായി ആദ്യം വിളിക്കുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. ഇടയ്ക്ക് ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോഴാണ് സീക്രട്ട് ഏജന്റിൽ നിന്നും താൻ കണ്ണനായിട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞത്. തനിക്ക് കൃത്യമായി മനസ്സിലായ കാര്യം താൻ അതിനകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അവർക്കത് പുറത്ത് കാണിക്കാൻ സാധിക്കില്ലെന്നും, സാബുവേട്ടൻ ബിഗ് ബോസിലേക്ക് വന്ന സമയത്ത് ഈ സീക്രട്ട് ഏജന്റ് എപ്പോഴാണ് ഓൺ ആകുന്നത്, അതൊന്ന് ഓണാക്കി കാണിക്കാൻ പറഞ്ഞിരുന്നുവെന്നും, സാബു ചേട്ടനല്ല ഇനി ആര് വന്ന് പറഞ്ഞാലും സീക്രട്ട് ഏജന്റ് ഓൺ ആകില്ലെന്ന് പറഞ്ഞുവെന്നും സായി പറയുന്നുണ്ട്. താൻ അതിനകത്ത് ബഹളമൊക്കെ ഉണ്ടാക്കി നിന്നിട്ട് പുറത്ത് പൂച്ചക്കുട്ടിയെ പോലെ ആയാൽ ആളുകൾ എന്തു പറയുമെന്നും, പലരും രാജാവായി നിൽക്കാൻ വേണ്ടി തലകുത്തി മറിയുകയാണ്, അകത്ത് കാണിക്കുന്ന അതേ കാര്യം നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ ഇവനാണോ രാജാവെന്ന് ചോദിക്കുമെന്നും, അക്കാര്യം ഇപ്പോൾ ചോദിച്ചില്ലെങ്കിലും അടുത്ത ബിഗ് ബോസ് സീസണിൽ ചോദിക്കുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു സായി കൃഷ്ണ. ബിഗ് ബോസിലേക്ക് വലിയ പ്രതീക്ഷകളോടുകൂടി എത്തിയ താരം കൂടിയായിരുന്നു സായി. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കത്തുയരാൻ സായിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിരവധി വിമർശനങ്ങൾക്കും ട്രോളുകൾക്കുമാണ് സായി കൃഷ്ണ വിധേയനായത്. സായി കൃഷ്ണ എന്ന പേരിനേക്കാളും സീക്രട്ട് ഏജന്റ് എന്ന പേരിലാണ് താരം അറിയപ്പെടുന്നത്. 500,000 രൂപയുടെ പണപ്പെട്ടിയും എടുത്താണ് സായി ബിഗ് ബോസിൽ നിന്നും പുറത്താകുന്നത്. അതിനുശേഷവും നിരവധി വിമർശനങ്ങളാണ് സായി നേരിട്ടത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.